നമസ്കാരം. ഊർജവുമായി ബന്ധപ്പെട്ട ശാസ്ത്രം തന്നെയാണ് വാസ്തുശാസ്ത്രം. നമുക്കുള്ളിലും നമുക്ക് ചുറ്റുമുള്ള ഊർജം വിവിധ തരത്തിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീട്ടിലും പല തരത്തിലുള്ള ഊർജങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇവ സന്തുലിതാവസ്ഥയിൽ എത്തിയില്ല എങ്കിൽ രോഗം, ദൗർഭാഗ്യം, അനാവശ്യമായ ചിലവുകൾ എന്നിവയെല്ലാം വീടുകളിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ തന്നെ വീട് പണിയുമ്പോൾ നാം പ്രത്യേകം അതിനാൽ വാസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുമാകുന്നു. എന്നാൽ അതിനുശേഷവും പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കണം എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ അത് ദോഷകരമായി മാറും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നാം വാസ്തു നോക്കി വീട് പണിതാലും അവിടം കൊണ്ടും ഒന്നും തീരില്ല എന്നതാണ് വാസ്തവം. നാം പലപ്പോഴും വീടുകളിൽ പല രീതിയിലുള്ള സസ്യങ്ങൾ നട്ട് വളർത്തുന്നതാണ്. ചില സസ്യങ്ങൾ വീടുകളിൽ വളരുന്നത് ഭാഗ്യമായി തന്നെ കരുതുന്നു. ഒരു പരിധിവരെ നമ്മെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ അനുയോജ്യമായ വഴികൾ വീടുകളിൽ കൊണ്ടുവരുവാനും അവ നമുക്ക് കാട്ടിത്തരുവാനും സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. കാരണം ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വിളിച്ചു വരുത്തുവാൻ സാധിക്കുന്ന നിരവധിയാർന്ന ചെടികളുണ്ട്. അത്തരത്തിൽ ഒരു ചെടിയെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. ഈ ചെടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതേക്കുറിച്ചും മനസ്സിലാക്കാം. കറ്റാർവാഴ വീടുകളിൽ വളർത്തുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അഥവാ ആ വീട്ടിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഓക്സിജന്റെ ലെവൽ വർദ്ധിക്കും എന്നതാണ്. അതിനാൽ തന്നെ ഇവ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഉള്ളവർക്ക് അല്പം ഉന്മേഷം വർദ്ധിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. വീടുകളിൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് സന്തോഷം വന്നു ചേരണം എന്ന കാര്യം. എന്നാൽ കറ്റാർവാഴ നിങ്ങൾ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ സന്തോഷം വീടുകളിൽ വന്നു ചേരുവാൻ സഹായകരമായ നിരവധിയാർന്ന അവസരങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. കലഹത്താൽ പല വീടുകളിലും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. കലഹങ്ങൾ മൂലം മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ കറ്റാർവാഴ വീടുകളിൽ വളർത്തുന്നതിലൂടെ ഒരു പരിധിവരെ കലഹങ്ങൾ പോലും വീടുകളിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ മറ്റൊരു കാര്യവും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം അനുകൂലമാവുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും സംഭവിക്കുകയും അതെല്ലാം അവരുടെ നേട്ടത്തിന് ഉതകുന്നതുമാകുന്നു. അതിനാൽ തന്നെ ഭാഗ്യം വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. അത്തരത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാൻ സഹായകരം തന്നെയാണ് കറ്റാർവാഴ എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കറ്റാർവാഴ നിങ്ങളുടെ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യം പോലും തെളിയും എന്ന് തന്നെയാണ് വിശ്വാസം. അതിനാൽ തന്നെ ഭാഗ്യം വർദ്ധിക്കുവാനായും കറ്റാർവാഴ വീടുകളിൽ വളർത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. പലപ്പോഴും ഒരു വ്യക്തിയെ പ്രയാസത്തിലാക്കുന്നത്, ഉയർച്ച തടയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങളാകുന്നു. അതിനാൽ തന്നെ വിജയിക്കുവാൻ പല കടമ്പകളും അവർക്ക് നേരിടേണ്ടി വരും എന്നതും വാസ്തവം തന്നെയാകുന്നു. എന്നാൽ ഇത്തരം തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ ഏറ്റവും സഹായകരമാണ് കറ്റാർവാഴ എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കറ്റാർവാഴ വീടുകളിൽ നട്ടു വളർത്തുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി പോകുവാൻ സഹായകരമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഇത്തരം തടസ്സങ്ങൾ വഴിമാറുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച നേടുവാൻ സാധിക്കണം എങ്കിൽ തീർച്ചയായും ആ വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായി തന്നെ വന്ന് ഭവിക്കേണ്ടതാകുന്നു. എന്നാൽ ഇവർ എത്ര തന്നെ കഠിനപ്രയത്നം ചെയ്താലും അവർക്ക് വിജയം നേടിയെടുക്കുവാൻ സാധിക്കാത്ത ചില വ്യക്തികളുണ്ട്. അവർക്ക് വിജയം നേടിയെടുക്കുവാൻ സാധിക്കാത്തതിനാൽ തന്നെ അവരുടെ ജീവിതം പല ദുരിതങ്ങളാലും മുന്നോട്ട് പോകുന്നവർ തന്നെയാകുന്നു. എന്നാൽ കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് കറ്റാർവാഴ വീടുകളിൽ
നട്ടുവളർത്തുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കാരണം കഠിന പ്രയത്നം ചെയ്യുന്നതിലൂടെ ലഭിക്കേണ്ട വിജയങ്ങൾ പോലും കരസ്ഥമാക്കുവാൻ കറ്റാർ വാഴ വീടുകളിൽ നട്ടുവളർത്തുന്നതിലൂടെ സാധിക്കും എന്നതാണ് വാസ്തവം. അത്രയേറെ ശക്തിയുള്ള ഒരു ചെടി തന്നെയാണ് ഇത്. കാരണം വളരെയധികം പോസിറ്റീവ് ഊർജം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ചെടിയാണ് എന്നതും കറ്റാർ വാഴയുടെ പ്രത്യേകതയാകുന്നു. കൂടാതെ കറ്റാർ വാഴയ്ക്ക് മറ്റ് ചില പ്രത്യേകതകളും ഉള്ളതാകുന്നു. ഇത് പലർക്കും അറിയാം എന്നതാണ് വാസ്തവം. അത്തരത്തിലൊരു കാര്യമാണ് ഇനി പറയുന്നത്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കറ്റാർ വാഴയ്ക്ക് വളരെ ബന്ധമുണ്ട് എന്ന് പറയാം. പ്രത്യേകമായ രോഗങ്ങൾ കുറയ്ക്കുവാൻ കറ്റാർ വാഴയ്ക്ക് പ്രത്യേകമായ ശക്തി തന്നെയുണ്ട്. ആസ്മ, ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധി ഉണ്ടാകുവാൻ ഉത്തമം തന്നെയാണ് കറ്റാർ വാഴ. ഇവ വീടുകളിൽ വളർത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. അങ്ങനെ വളർത്തുകയാണ് എങ്കിൽ ആരോഗ്യപരമായ ഉയർച്ചയ്ക്കും, അതായത് ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുവാനും സഹായകരമാണ് എന്നും വിശ്വാസമുണ്ട്. അതിനാൽ കറ്റാർ വാഴയുടെ ഈ ഒരു ഗുണത്തെക്കുറിച്ചും ഏവരും മനസ്സിലാക്കേണ്ടതാകുന്നു. എന്നാൽ കറ്റാർ വാഴ നാം നട്ടുവളർത്തുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു ചെടിയാണ് എങ്കിലും ആ ചെടി ശരിയായ ദിശയിൽ നട്ടുവളർത്തിയാൽ മാത്രമേ ശരിയായ ഫലങ്ങൾ, അതായത് ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരൂ എന്ന് തന്നെ പറയാം. അത്തരത്തിൽ കറ്റാർ വാഴ നട്ടുവളർത്തുവാൻ ഏറ്റവും ശുഭകരമായ ദിശകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഏത് ദിശയിലാണ് എങ്കിലും ഇവ വയ്ക്കാവുന്നതാണ്. എന്നാൽ വടക്ക് കിഴക്ക് ദിശയാണ് ഏറ്റവും ഉത്തമം എന്നതാണ് വാസ്തവം. പടിഞ്ഞാറ് ദിശയിലാണ് നട്ടുവളർത്തുന്നത് എങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ആരോഗ്യം ജീവിതത്തിൽ വർദ്ധിക്കുവാനായി ഈ ദിശയിൽ കറ്റാർ വാഴ നട്ടുവളർത്തുന്നത് ശുഭകരം തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ കിഴക്ക് ദിശയിലാണ് നട്ടുവളർത്തുന്നത് എങ്കിൽ അത് വളരെ ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നതാണ് വാസ്തവം. കാരണം കിഴക്ക് ദിശയിൽ നട്ടുവളർത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഇത്തരം ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ ഈ ദിശയിൽ തന്നെ കറ്റാർ വാഴ നട്ടുവളർത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇനി പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാന വാതിലിന്റെ ഇരുവശത്തുമാണ് നിങ്ങൾ നട്ടുവളർത്തുന്നത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. വീടുകളിലേക്ക് പോസിറ്റീവ് എനർജി ആനയിക്കുവാൻ പ്രത്യേകമായ കഴിവ് തന്നെയാണ് കറ്റാർ വാഴയ്ക്കുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾ പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി വയ്ക്കുകയാണ് എങ്കിൽ വീടുകളിലേക്ക് പോസിറ്റീവ് എനർജി ആനയിക്കുവാൻ സാധിക്കും, അഥവാ ആകർഷിക്കുവാൻ സാധിക്കും. കാരണം പ്രധാന വാതിലിലൂടെയാണ് പോസിറ്റീവ് ഊർജം വീടുകളിലേക്ക് പ്രവേശിക്കുക. അതിനാൽ തന്നെ ഈ ചെടി വീടിന്റെ പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി നട്ടുവളർത്തുകയാണ് എങ്കിൽ വീടുകളിൽ പോസിറ്റീവ് എനർജി നിറയും എന്ന കാര്യം ഉറപ്പ് തന്നെയാകുന്നു. അതിനാൽ പ്രധാന വാതിലിന്റെ അടുത്തായി നട്ടുവളർത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടി കറ്റാർ വാഴ വളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഏതൊരു കാര്യമാണ് എങ്കിലും അമിതമായാൽ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷകരമാകും. അത്തരത്തിൽ ഒന്ന് തന്നെയാണ് കറ്റാർ വാഴ. അതായത് കറ്റാർ വാഴയ്ക്ക് അമിതമായ ജലം നാം നൽകുവാൻ പാടുള്ളതല്ല, നൽകരുത് എന്ന് തന്നെ പറയാം. ആവശ്യത്തിനുള്ള ജലം മാത്രമേ കറ്റാർ വാഴയ്ക്ക് നൽകുവാൻ പാടൂ, അല്ലെങ്കിൽ അത് കേടാകും എന്ന കാര്യം അഥവാ നശിച്ചു പോകുന്നതിന് കാരണമാകും. ഇങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ, അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് കറ്റാർ വാഴ നശിച്ചു പോവുകയാണ് എങ്കിൽ അത് ആ വീടിന് അതീവ ദോഷകരമാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം മറിയുകയും ദൗർഭാഗ്യം വന്ന് ചേരുന്നതിനും കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിനും കാരണമാകും. അതിനാൽ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ നാം വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കറ്റാർ വാഴ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കറ്റാർ വാഴയ്ക്കൊപ്പം മറ്റു സസ്യങ്ങൾ വളരുന്നത് അത്ര ശുഭകരമല്ല എന്ന് പറയാം, ദോഷകരമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതിനാൽ തന്നെ കറ്റാർ വാഴയ്ക്കൊപ്പം മറ്റ് ചെടികൾ, അതായത് കറ്റാർ വാഴയുടെ കൂടെ മറ്റ് ചെടികൾ വളരുന്നുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും.
കൂടാതെ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്ന കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കറ്റാർവാഴ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അത് ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്ന കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശരിയായി തന്നെ ശ്രദ്ധിച്ച് വളർത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ മാത്രമേ കറ്റാർവാഴ നൽകൂ എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ മറ്റൊരു കാര്യവും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ആ വീടുകളിൽ വന്നു ചേരുക. ഒരിക്കലും അഴുക്ക് ജലം കറ്റാർവാഴയുടെ അടുത്ത് കെട്ടി നിൽക്കുവാൻ പാടുള്ളതല്ല എന്ന കാര്യം നാം ശ്രദ്ധിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അതായത് മലിനജലത്തിൽ കറ്റാർവാഴ നിൽക്കുകയാണ് എങ്കിൽ, അത് അതീവ ദോഷകരം തന്നെയാകുന്നു. അത് നമ്മുടെ വീടിന് ദോഷകരമായ ഫലങ്ങൾ സമ്മാനിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ കറ്റാർവാഴ വീടുകളിൽ വളർത്തുവാൻ പാടൂ. ഇങ്ങനെ നാം ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ കറ്റാർവാഴ നട്ടു വളർത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മുഹൂർത്തങ്ങൾ വന്നു ചേരും. തീർച്ചയായും അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നത് നമ്മുടെ കർത്തവ്യം തന്നെയാകുന്നു. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.